ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഹാങ്ങിങ് പ്ലാന്റിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ പ്ലാന്റിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ഫ്ലെയിം വയലറ്റ്. വയലറ്റ് എന്ന് കേട്ടാൽ വയലറ്റ് ഫ്ലവറൊന്നുമല്ല, പല തരത്തിലുള്ള റെഡ്, റോസ്, പിങ്ക് അങ്ങനെ പല നിറത്തിലുള്ള പൂക്കൾ തരുന്ന എപ്പീഷ്യ പ്ലാന്റ് എന്നുകൂടി പേരുള്ള ഒരു പ്ലാന്റാണിത്. വളരെ മനോഹരമായ പൂക്കളാണ് ഇതിനുള്ളത്. ധാരാളം പൂക്കൾ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം, പ്ലെയിൻ ആയിട്ട് ചട്ടിയിൽ വളർത്താം, മതിലുമിലൊക്കെ പടർത്തി വളർത്തുകയും ചെയ്യാം. കണ്ടില്ലേ നല്ല മനോഹരമായ ചുവന്ന പൂക്കളുണ്ടായിരിക്കുന്നത്? ഓരോ ഞെട്ടിലും രണ്ട് മൂന്ന് പൂക്കളുണ്ട്, ധാരാളം മുട്ടകളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊരു സീസണൊന്നും ആവശ്യം നോക്കാതെ തന്നെ പൂവിടുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണിത്. സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. പക്ഷേ അധികമായ സൂര്യപ്രകാശം ഏറ്റാൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഷെയ്ഡ് കൂടി കിട്ടുന്ന തരത്തിൽ നമ്മുടെ വീട്ട് വരാന്തയിലൊക്കെ തൂട്ടി തൂക്കിയിടാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണിത്. അതിൻ്റെ മറ്റൊരു കളറാണിത്. ഇത് പിന്നെ റോസ് കളറിലും പിന്നെ ചെറിയ മറ്റുള്ള പലതരം കളറുകളിലൊക്കെ ലഭ്യമാണ് ഇന്ന് മാർക്കറ്റുകളിൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത മിക്ക മാസങ്ങളിലും നമുക്ക് പൂത്തരാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാര്യമായിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തിയാൽ അധിക മാസങ്ങളും നമുക്ക് പൂത്തരും. മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ വ്യത്യാസമില്ലാതെ പൂത്തരുന്ന ചെടിയാണിത്. പിന്നെ പൂക്കൾ ഉണ്ടാകുമ്പോൾ മൂന്ന് നാല് ദിവസമൊക്കെ ഇതിൻ്റെ പൂക്കൾ നിലനിൽക്കും, എന്നിട്ട് മെല്ലെ മെല്ലെ കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതുവരെയായിട്ട് ഞാൻ വിത്ത് കണ്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഓരോ ഇല ഞെട്ട് ഭാഗത്തും പൂക്കളുണ്ടാകും, ഒന്ന് രണ്ട് മുട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് കാണാതെ തന്നെ നല്ല നക്ഷത്രങ്ങൾ, ചുവന്ന നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി നിൽക്കുന്ന പോലെ തോന്നുന്ന തണി റെഡ് ഭംഗി ഏറ്റവും കൂടുതൽ. ഇത് പിന്നെയുള്ളത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല നനവ് വളക്കൂറൊക്കെ കിട്ടുമ്പോൾ ഇലകളൊക്കെ നല്ല പച്ച നിറത്തിൽ നല്ല ഒരു പഞ്ഞ് പോലെ ഫീൽ ചെയ്യാം നമുക്ക്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. അപ്പോൾ കൃത്യമായ ഫെർട്ടിലൈസേഷൻ ഞാൻ നൽകുന്നുണ്ട്. കാര്യമായിട്ടും കടലപ്പിണ്ണാക്കിൻ്റെ തെളി ആണ് നമുക്ക് ഇതിന് ഏറ്റവും നല്ലത്. കാരണം ധാരാളം പൂക്കൾ ഉണ്ടാവാനുള്ള ഒരു നല്ല ഫെർട്ടിലൈസറാണ് കടലപ്പിണ്ണാക്ക്. പിന്നെ ചില സമയങ്ങളിൽ ചാണക സ്ലറിയും തെളിയായിട്ട് ഇതിന് വളമായിട്ട് നൽകാറുണ്ട്. പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടുകളെ അലങ്കരിക്കാൻ ഏറ്റവും മനോഹരമായ ചെടിയായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. വളരെ ദൂരെ നിന്ന് പോലും ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോഴാണ് കൂടുതൽ സുന്ദരിയായിട്ട് എനിക്ക് തോന്നാറുള്ളത്. കാരണം നല്ല കൊട്ട പോലെ നമ്മൊരു പൂക്കുട്ട പൂക്കുട പോലെ നല്ലൊരു പൂക്കുട പോലെ നമുക്ക് എന്ത് ചെയ്യും ഈ പൂക്കൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അതിൻ്റെ കാഴ്ചയിൽ. അത് മാത്രമല്ല പിന്നെ ഇത് മതിലുമരൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ല വെയിലുള്ള മതിൽ സ്ഥലത്ത് വളർത്താൻ പാടില്ല. പിന്നെ ഒരത്യാവശ്യം ഷെയ്ഡ് കൂടി കിട്ടുന്ന സ്ഥലത്ത് വളർത്തിയാൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. പിന്നെ കാര്യമായിട്ട് ഇതിനെ മാത്രമല്ല ഇതിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ എല്ലാ ദിവസവും രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല ഒരു ഭംഗിയായിരിക്കും കാണാൻ.